എടാ എന്തോ നിന്നെ സിനിമയിലെടുത്തടാ സിനിമാ ചിരിക്കാം ചിരിക്കാം ചിരിച്ചുകൊണ്ടേ ഇരിക്കാൻ ഇന്നത്തെ ചിരിയുടെ അമിട്ടിന് നമുക്ക് തിരികൊളുത്താം. ഭീമ സിനിമാ ചിരിമയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമ സിനിമാ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. പുതിയ പരിപാടി തുടങ്ങി മൂന്നാല് തെറി നോമ്പോർക്കം വേറെ നിവൃത്തിയില്ല. നമ്മാ നിങ്ങ ഞങ്ങ നിങ്ങളെന്താ ഇന്ന് അമ്മാ നിങ്ങ ഞങ്ങ അങ്ങനെ പറയാറില്ലല്ലോ. അങ്ങനെയാണ് പാറം താരവുമിലൂടെ ചരിതം ഓഡിയൻസ് സിദ്ദീഖ് ലാലിന് ശേഷം മിമിക്രിയിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് ഇന്ന് ഭീമ സിനിമാ ചിരിമയിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. അന്നും ഇന്നും എന്നും തിളങ്ങി നിൽക്കുന്ന നമ്മുടെ സ്വന്തം അബീക. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. ഭീമ സിനിമാ ചിരിമയിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ ഞാനാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ, ഉണ്ടോ? എനിക്കും ഒരു വിരോധമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇവർ സമ്മതിക്കണം, കാരണം അതിനുമാത്രം മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ട് ഇവിടെ വരാനും അവതരിപ്പിക്കാനും ഒക്കെ ആയിട്ട്. സിദ്ദീഖ സംബന്ധിച്ചാൽ ചിലപ്പോൾ നടന്നേക്കും, സിദ്ദീഖ വരുന്നുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. വെൽക്കം അബി. കുറേ കാലത്തിന് ശേഷം അല്ലേ? അതെ, ഒത്തിരി കാലം കൂടിയാണ്. എന്നാണ് കണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് വന്നത്. സിദ്ദീഖിനെ ലാസ്റ്റ് കണ്ടത്, ലാസ്റ്റ് കണ്ടത് എൻ്റെ മകളുടെ കല്യാണത്തിന് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഫസ്റ്റ് കണ്ടത് നമുക്ക് അന്വേഷിക്കണം. ആദ്യം കാണുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഹരിശ്രീ, ഹരിശ്രീയിൽ അല്ലേ? ഹരിശ്രീയിൽ
ഒരു കാസറ്റ് ചെയ്യുന്ന സമയത്ത് ചിരിപ്പരേഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആലുവ സുരേഷാണ് അബിയെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഒരു മൂവാറ്റുപുഴക്കാരനൊരു പയ്യനുണ്ട്, ആർട്ടിസ്റ്റുകൾ ഗംഭീരമായിട്ട് അവതരിപ്പിക്കും. അന്ന് അതിന് മുൻപുള്ള ഞങ്ങളുടെ കാസറ്റുകളിൽ ചെയ്തുകൊണ്ടിരുന്നത് കോട്ടയം ജോസും ഗൂഗിൾ മേനോനും ഒക്കെയാണ്. അപ്പോൾ അത് എല്ലാ കാസറ്റിലും അവർ തന്നെ ചെയ്യേണ്ടിട്ട് പുതിയ ആളെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറയുകയും അന്ന് അബി കാണിച്ച് അന്ന് ആദ്യമായിട്ട് ബാലചന്ദ്ര മേനോനൊക്കെ ഞാൻ കേൾക്കുന്നത് അബിയിൽ നിന്നാണ്. അപ്പോൾ ഗംഭീരമായിരുന്നു അബി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാൾ കൊള്ളാം, ഇയാളെ നമുക്ക് ഇതിനകത്ത് മുഴുവൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കാസറ്റിൽ ഒരുപാട് ഐറ്റംസ് അന്ന് ചെയ്തിട്ടുണ്ട്. അത് അന്ന് അതിൽ താത്ത താത്തയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മിമിക്സ് പരേഡ് അബി കണ്ടിട്ടുണ്ടല്ലേ ഒരുപാട്. പിന്നെ സിദ്ദിഖ എന്ന് പറയുന്നത് ഞാൻ എന്താ തുറന്ന് പറയാം, കാരണം ഇതുപോലുള്ളൊരു വേദി ഞാൻ ഏറ്റവും കൂടുതൽ കൊതിച്ചിരുന്നതാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ സിദ്ദിഖയുടെ കൂടെ ഒരു വേദിയിൽ നിൽക്കുക എന്ന് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ സിദ്ദിഖയുടെ കൂടെ ഒരു വേദിയിൽ നിൽക്കുന്നതും. ടി വി ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളാണ്, കാരണം ഞാൻ ചെറുതായിരുന്നപ്പോൾ കലാഭവൻ്റെ മിമിക്സ് പരേഡ് എന്ന് പറയുന്നത് ഇന്ന് ഒരു സിനിമയും അത്ര ഹിറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേറെ ജനപ്രീതിയുള്ള ഒരു ഐറ്റം ആയിരുന്നു കലാഭവൻ്റെ മിമിക്സ് പരേഡ്. എന്നെ സംബന്ധിച്ച് അമൃത് കഴിക്കുന്ന പോലെയാണ് സിദ്ദിഖയുടെയൊക്കെ പ്രോഗ്രാം കാണുക. സിദ്ദിഖാനെ നിങ്ങൾക്കറിയാവുന്നത് ശരിക്കും ഒരു ഡയറക്ടറായിട്ടും ഈ താടിയൊക്കെ വെച്ച് ഇങ്ങനത്തെ ഒരു രൂപമാണ്. ചില കലാകാരന്മാർ പൊട്ടിച്ച് ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കുമ്പോൾ പുള്ളി ജഡ്ജായിട്ടിരുന്നിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നല്ല പെർഫോമൻസാണ്, വളരെ നന്നായിരുന്നു, കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, ഇതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഈ സിദ്ദിഖ കേരളക്കരയെ മൊത്തം പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അത് ഒരു അസാധ്യ കൊമേഡിയനാണ്. ഓവർ ആക്ടിങ് എന്ന് പറയുന്ന ലെവലേശമില്ലാതെ അത്തരത്തിൽ ഒന്ന് രണ്ട് കുറേ കഥാപാത്രങ്ങളുണ്ട് സിദ്ദിഖയുടെ. അപ്പോൾ ഇവിടുത്തെ പല പുതിയ മിമിക്രി ആർട്ടിസ്റ്റുകൾക്കും എന്നെ അറിയുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ മിമിക്രി അല്ലെങ്കിൽ ഞങ്ങളുടെ കലാഭവൻ്റെ മിമിക്സ് പരേഡ് കണ്ടിട്ടല്ലേ അബി ഞാൻ വന്നത്. എന്നാൽ അബിയുടെ മിമിക്രി കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അബിയെ ഇതേപോലെ ആരാധിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു മിമിക്രി കലാകാരൻ. ആരാണെന്ന് അറിയോ? ചെറുപ്പക്കാരൻ തന്നെയാണോ? ചെറുപ്പക്കാരൻ തന്നെയാണ്, കോട്ടയത്തുകാരൻ, കോട്ടയം നസീർ. ഓ നസീർ, നസീർ പ്ലീസ്. ഈ വേദിയുടെ ഏറ്റവും വലിയ സുഖം ഇതാണ്, ഞാനിപ്പോൾ ഈ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പേരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടു. വല്ലപ്പോഴും ഒക്കെ കാണുന്ന നമ്മുടെ പഴയ ഗ്യാങ്ങിനെ എല്ലാവരും ഇവിടെ കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ. ഞാനും വളരെ അഭിചാരിതമായിട്ടൊരു ഓഡിയോ കാസ്റ്റ് കേൾക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ നടന്മാരുടെ ശബ്ദം, അമ്മണിക്കുട്ടി എന്ന യുവതിയെ പെണ്ണ് കാണാനായിട്ട് കുറേ നടന്മാർ സബ്ജക്റ്റ് ഇട്ടാണല്ലോ പറയുന്നത്. ഭയങ്കര രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആ ഒരു കാസറ്റ് കേട്ടതാണ് മിമിക്രി എന്ന് പറയുന്ന ഈ കലയെ ഒരു പ്രൊഫഷണലാക്കി സ്വീകരിക്കാം എന്നെനിക്ക് തോന്നി തന്നെ. ശരിക്കും അബിക്കായ് കണ്ടു തന്നെയാണ് സിദ്ദിഖല്ലേ? സിദ്ദിഖയുടെ സിദ്ദിഖ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, മുഴിപ്പിച്ചില്ല. സിദ്ദിഖാൻ നമുക്ക് അറിയാവുന്ന സിദ്ദിഖ അല്ല, സ്റ്റേജിൽ വേറെ പുലിയാ. ഇദ്ദേഹത്തിന്റെ ഒരു മരുന്ന് കച്ചവടക്കാരനുണ്ട് എന്റെ നസീറെ. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റുക, അത് വളരെ സരസമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുക. അത് ഞാനൊന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ. അദ്ദേഹത്തിനെ പോലെ അത്ര എലിജിബിൾ ആകുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പഴയതിന്ന് ഓർത്തെടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന ഒരു ഓർത്തെടുക്കലിലൂടെ ചെയ്യുന്നതാണ്. നോക്കാം, നോക്കണം സാർ, കയ്യിലിരിക്കുന്ന കട്ടൻ മിനി ആനയക്കും ചേനയും പൂനെയൊക്കെ മന്ത്രമത്സരിച്ചാൽ മരുന്നിൻ്റെ മാസപര ശക്തിയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പുരോഗതി മൂലം മരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വിമാനങ്ങൾ വരുന്ന കൊണ്ടാക്കാൻ കഴിഞ്ഞു വരാം. എന്നാൽ കുഴിനാമ്പുൽ കഷ്ണി വരെ 10,000 മഹാരോഗങ്ങളും പരു കുരു ചൊറി ചെരങ്ങ് കാരം കെട്ടിപ്പെട്ട മരി ആയിരിക്കണം ഒരു തൊക്ക് രോഗങ്ങളും 7-7 ദിവസം കൊണ്ട് മാറ്റി പഴയ ക്ഷേത്രത്തെ പ്രധാനം ചെയ്യുന്ന ഒരു തമ്മ ടോണിക് ടോണിക് രഹസ്യ രോഗമുള്ളവർ പരസ്യമായിട്ട് കടന്നു വരാം. നമ്മുടെ നാട്ടിൽ നിന്ന് ഇളന്നു പോകുന്ന പഠിക്കുന്ന പരീക്ഷ മാസവും തിരിച്ചു വരുന്നു. തിരിച്ചു വന്നാലും ഒരു വലിയട്ടം വാടകയ്ക്കും പത്തളം പരസ്യം കൊടുക്കുന്ന ആളെ വശീകരിക്കുന്നു. നിങ്ങൾ പലവേനെടുക്കുന്ന അതിൽ ചിരിച്ച് കാണിച്ച് പല്ലിൻ്റെ ഒരു പിടിപിടിച്ച് വലിവരിക്കുന്നു. പല്ല് പോരുന്നില്ല, നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ വേദന കൊണ്ട് മേപ്പോട്ട് നോക്കി ഇപ്പോട്ട് നോക്കും. അവസാനം ഒറ്റ പിടികൂടി പിടി പിടിച്ച ഭാഗത്തെ പല്ലുകൾ പറഞ്ഞു വിഴുന്നു. നിങ്ങളയ്യോ എൻ്റെ എന്ന് പറഞ്ഞ് ബോധം കെട്ട് നിലത്ത് വീഴുന്നു. എന്നാൽ ഞങ്ങളാകട്ടെ ഈ പെരുവിളിൽ നിന്ന് അല്പം പൊടിയിട്ട് ഒരു പിടിയെടുത്തൊരു വലിവഹിക്കുമ്പോൾ സ്പോൺസർ പട്ടിൽ നിന്ന് തലമുടി താരി ഊരി പോയത് പല്ലൂരി പോയിരുന്നു. പല്ല് ബോധമുള്ള വിചാരത്തോടെ നിങ്ങൾ വായ്പൊളിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ നിങ്ങളോട് നിന്ന് പല്ലെടുത്ത് കഴിഞ്ഞു സാർ. നിങ്ങൾ അത്ഭുതത്തോട് ചുറ്റും നോക്കുന്നു. ഒരു വീടത്തെ കടകൾ തരുന്നു പല്ലാതെ വീട്ടിൽ പോകുന്നു. ആരുടെ പല്ല, ഏത് പല്ലാണ് വരയ്ക്കുന്നത്? സിദ്ദിഖായിട്ട് ഓർമ്മയുണ്ട്. ഒരു സംഭവം അറിയോ, അബിക്കായത് പറയുമ്പോൾ സിദ്ദിഖ് അവിടെ ഉണ്ട്. അതെന്താ അബി അബി പറയുമ്പോഴാണ് എനിക്ക് പലതും ഓർമ്മ റീവൈൻഡ് ചെയ്തെടുക്കുന്നത്. ഇത് സ്റ്റേജിൽ ഇപ്പൊ ഞാൻ നിങ്ങൾ ഈ കൈയടിച്ച കൈയടി ഒന്നും അല്ല,
അത് തിരമാലകൾ പോലെ കൈയിടിയും ചിരിയാണ് ഇതിനകത്ത് വരുന്നത്. അത് പല്ല് പല്ല് മാറിപ്പോണ ഒരൈറ്റുണ്ട്. അത് കഴിഞ്ഞാൽ പല്ല് പറിക്കാൻ രണ്ടുപേര് വരും. ഏത് പല്ലാണ് പറിക്കുന്നത്? ഏത് പല്ല് പറിക്കേണ്ടത് പറഞ്ഞിട്ട് അയാളുടെ പല്ല് പറിക്കും. പല്ല് പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അയാള് പല്ല് മാറിപ്പോയി എന്ന് പറയും. അപ്പൊ സാരമില്ല, അതേ എമൗണ്ട് തന്നെ തന്നാൽ മതി. മാറിപ്പോയതിന് വേറെ പൈസ ഒന്നും. അങ്ങനെ അയാളങ്ങനെ ഒരു പല്ല് പറിക്കുന്നതിന് 20 രൂപയുടെ നോട്ടാണ് തന്നു. 10 രൂപയാണ്. അപ്പൊ 10 രൂപ തിരിച്ചു കൊടുക്കാൻ പൈസ ഇല്ല. അപ്പൊ കുറെ നോക്കിട്ട് ബാലൻസ് കൊടുക്കാൻ പറ്റും. അപ്പൊ അന്നൊരു കാര്യം, ഒരു പല്ലും കൂടി പറിച്ചേക്കാം. അത് സിദ്ദീഖ് ഇങ്ങനെ പറയുന്ന പോലെയല്ല അന്ന് പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു പല്ലുടങ്ങി എടുക്കട്ടെ. ടൈമിംഗ് ആണ്. അതായത് സിദ്ദീഖ്, ആ ദുബായ് മാൻ ഓർമ്മയുണ്ട്? ദുബായ് മാൻ ഓർമ്മയില്ല. അതിനകത്തൊക്കെ പറച്ചില്ല, ആ കോമഡി പ്രസന്റ് ചെയ്യുന്ന ചില എന്താണ് അവിടെ കേസൊക്കെ തെളിയിക്കണ എങ്ങനെയാന്ന് ചോദിക്കും. കേസൊക്കെ അത് നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നുമല്ല. ഇപ്പൊ നമ്മുടെ ഒരു പേഴ്സ് പോയെന്ന് വിചാരിക്കും, അവിടെ കിടക്കും. ആര് പേഴ്സ് അവിടെ കിടക്കും? പേഴ്സ് അവിടെ കിടക്കില്ല, പേഴ്സ് ആളുകൾ എടുത്തുകൊണ്ട് പോകും. പേഴ്സ് പോയാൻ അവിടെ കിടക്കും, പൈസ ഇല്ലാതെ അവൻ അവിടെ പോകും. ഇതൊക്കെ അതായത് നമ്മൾ പറയുന്ന തമാശ നമ്മൾ 3 മിനിറ്റ് കൊണ്ട് പറയുമെങ്കിൽ സിദ്ദീഖ് 1.5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചിരിക്കും. ഭയങ്കര ടൈമിംഗ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള കുറേ വിറ്റുകൾ, ദുബായ് മാൻ, അതുപോലെ സൈക്കിൾ അപകടം, ഇതൊക്കെ സൈക്കിൾ അപകടം വർഗീസാണ്. എൻ.എഫ്.വർഗീസാണ്. വർഗീസേട്ടനെ എനിക്കിപ്പോ പറഞ്ഞപ്പോ ഒരു ഓർമ്മ വന്നത്, വർഗീസേട്ടൻ നമ്മളുടെ മനസ്സിലൊക്കെ അടിച്ചതാരാട ആണ്ടവനോ അതോ സേജിയോ, ഇതാണ് വർഗീസ് കേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ വർഗീസേട്ടനുള്ള ഒരു വലിയ വൺ മാൻ ഷോ കലാകാരൻ, ഒരുപാട് പേരെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ആളാ. അറിയൂ, വർഗീസേട്ടൻ്റെ ഒരു ഐറ്റം ഉണ്ട്, അതായത് കളിമൺ പ്രതിമകൾ എന്ന് പറഞ്ഞൊരു നാടകത്തിലെ ഐറ്റം. അദ്ദേഹം സ്റ്റേജിൽ നിന്ന് കയ്യടി മേടിക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കൊച്ചിക്കാരൻ്റെ അതെ, ശവവണ്ടി വലിക്കാരനായ ചാക്കോ തൻ്റെ വിഷമം കൊണ്ട് തൻ്റെ മക്കളെ വഴക്ക് പറയുകയാണ്. അപ്പോൾ ഒരു മോനാണെങ്കിൽ ഊമ അവിടെ വയ്ക്കുക, ഒരുത്തൻ പട്ടാളത്തിൽ പോയി കാലൊടിഞ്ഞു, ഇതാണ് സംഭവം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തുടങ്ങുകയാണ് ശവവണ്ടി വലിക്കാരനായ ചാക്കു. ചാകടാ ചായ കർത്താവാണ് തന്നെ ഞാൻ വെച്ചോണ്ടിരിക്കത്തില്ല. ഓ ഏറിയതിക്കലെത്ര എണ്ണം കോളറാവെന്ന് മരിക്കണേ ഈ വധൂരിപ്പടകളിലെ മൂക്കോലും മരക്കണ്ട് ബാക്കിയിരിക്കേണ്ട അല്ലാത്ത പുല്ലി ദീപിക്കേണ്ടകത്ത് 1 കിലോ കപ്പ മേടിക്കാൻ പറ്റും. അടന്താന്നറിയാം, അതങ്ങോട്ട് കൊണ്ടുവരാൻ നേരമില്ല. പാച്ചക്ക എടുത്തിട്ട് വെട്ടുകയാണ്. തീറ്റിക്കില്ലാകുമ്പോൾ തീറ്റിക്കില്ലാവതില്ലെങ്കിലും ബെല്ലകളി എരണ്ടകളൊക്കെ ചുണ്ടുകാനൊക്കെ ഉണ്ട്. അദ്ദേഹ ചാത്തം മരിക്കാതെ കിടന്നോട്ടെ ചോദിച്ചു. ബാക്കിയുള്ള മക്കൾ നക്കളെ മക്കളാണ് കഴുത്തിട്ട് വന്ന അങ്ങേർക്ക് വയസ്സും പറയാം. ജോലിയും പണി എടുക്കാനല്ല അവതില്ല, അയാളെ ഇവിടെ സ്വത്തമായിട്ട് വിരുത്തി നായി വെള്ളം കൊടുക്കാതെ വരിക്കണം. മക്കൾ തൊക്കെ വേണം, പട്ടിക്ക് പോകണ്ടല്ലോ. കണ്ണി ചോരയില്ലാത്തവർക്ക് അക്കനാട് സൂത്രം ഓടിക്കാൻ നമുക്ക് നാണങ്ങളുടെ എടാ ഊമച്ചവുമേ എന്താണ് ഭാവിച്ച എൻ്റെ അപ്പോ രാജകൊട്ടാരത്തിലെ തൂപ്പുകാരൻ്റെ മോനല്ലേ നാശിപ്പുകൾ അല്ല രാജകുമാരൻ എഴുന്നള്ളിയാ അങ്ങനത്തെ അവിടെ ആരുന്നു തർക്കിയിട്ട് അപ്പൻ ഛർദിക്കട. അപ്പൻ എന്തിനാ ഇങ്ങനെ കിടന്ന് വിളമ്പിക്കുന്നത്? നിനക്കൊക്കെ ഇങ്ങനെ എടുത്ത് ചിലവിലാ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് കേട്ട് കേട്ട് മടുത്ത് തന്നെ വീണ്ടും ആവർത്തിക്കും. കുറച്ച് തെണ്ണ ഉണ്ടായിട്ടാണ്ടാ കരുതി കൂട്ടി തെണ്ണിപ്പിക്കുന്നല്ലോ. കഴിവുകളും ഉണ്ടല്ലേ, എങ്ങനെയാണ് കഴിവുകളുണ്ടായി? വല്ല പത്രാസ് കടിക്കാൻ വേണ്ടി പട്ടാളത്തിൽ പോയതാണ്. ഒരു കാലം അങ്ങാട് കൊടുത്തേച്ചും കടവും നടും നടും തളത്തി വിട്ടേക്കാണ് അവർ. കാലില്ലാത്തവനായിട്ട് ഈ പടികൾ കയറി വരുമ്പോൾ എൻ്റെ കൈ നിറയെ നോട്ട് കേട്ടുകളുണ്ടായിരുന്നു. പിന്നെ നീ വന്നേ പിന്നെ ഇവിടെ നോട്ട് കത്തിച്ചല്ലേ ചായ കഞ്ഞി വേണ തങ്കച്ചാ തലമറന്ന് എണ്ണായിരുന്നു. മുകളിലെ ഒരാൾ ഇപ്പം എന്നുള്ള ഓർമ്മ വേണം. അപ്പനൊന്നും മറക്കരുത്, എനിക്കിട്ട് സഹായം മറ്റാർക്കും കൊണ്ട് കൊടുത്തില്ലല്ലോ. അപ്പം ആ പണിയൊന്നും ഇല്ലെങ്കിൽ തെറ്റണം, എത്രയാണ് തെണ്ടി വീക്കുന്നു. എനിക്ക് വേണ്ടില്ല ഒരു മരപ്പോർക്ക്, എടിച്ച് പോണായിട്ട് അങ്ങനെ മറന്നു. അല്ലല്ല, അദ്ദേഹം ചെയ്യുന്നത് കണ്ട് ഞാൻ അത്ഭുത പരതന്ത്രനായിട്ട് നിന്നിട്ടുണ്ട്. ഇത് എങ്ങനെ വർഗീസിന്റെ ഈ 2-3 ക്യാരക്ടറും വർഗീസ് തന്നെ നിന്ന് ചെയ്യും. വൺ മാൻ ഷോ ആണ്. അതേപോലെ തന്നെ വർഗീസേട്ടൻ്റെ ഡയലോഗ് ഹിറ്റ് ഡയലോഗ് ഇല്ല, അപ്പൊ അത് സ്ഥിരം പറയുന്ന ഒരു പയ്യനുണ്ട്. വന്നിട്ട് ഇങ്ങനെ പറയാൻ ഓഡിയൻസ് എടുത്ത് അടിച്ചതാരാടാ നിന്നെ. അപ്പൊ ഫസ്റ്റ് ഇതാ പറഞ്ഞു, അടിച്ചതാരാടാ നിന്നെ. അടിച്ചതല്ല, ചവിട്ടിയതല്ലടാ, ഷൂസ് ഇട്ട കാലം ഉണ്ട്. ആണ്ടവനോ അതോ സേജിയോ? അപ്പൊ ഓഡിയൻസ് സേജി അങ്ങനെയാണ് ഓക്കെ. ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പുള്ളിക്ക് ഇത് ആരാണെന്നുള്ളത്. ഇത് ഇതുപോലെ ഒരു സാധനമുണ്ട്, നമ്മളൊരു മിമിക്രിക്കാരൻ വന്ന് കയറി എന്നിട്ട് ഇപ്പൊ എല്ലാവരും മിമിക്രിക്കാരാണല്ലോ. മിമിക്രി എന്ന് പറഞ്ഞിട്ട് കയറും. അക്കരെ കാവിലെ ഉത്സവം തുടങ്ങിയിട്ട് എത്ര ഉത്സവം വർഷമായിരുന്നു? 16 കൊല്ലമായി അക്കര കാവുത്സവം തുടങ്ങിയിട്ട്. നിന്റെ പരിപാടി അവിടെ ഉണ്ടായിരുന്നു. അബി നമ്മുടെ ഹരിശ്രീയിൽ വരുന്നത് ഒരു ഓഡിയോ കാസറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്ന് പല സ്റ്റാർസും ചെയ്ത കൂട്ടത്തിൽ ഇങ്ങനെ ഓഡിയോ കാസറ്റിന് ഞാൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അബി വന്നു. സിദ്ദീഖ് എൻ്റെ കയ്യിൽ ഒരു എൻ്റെ ഉമ്മയാണ്. ഉമ്മയെ ഞാൻ ഇങ്ങനെ പലപ്പോഴും അവതരിപ്പിക്കാറുണ്ട്. ഭയങ്കര രസമാണ്, ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് ആ സൗണ്ട് ഇങ്ങനെ കേൾപ്പിച്ചു. അങ്ങനെ അന്ന് ഞാൻ കേട്ടിട്ടുണ്ടോ ആ കാസറ്റ്? കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഈ കഥാപാത്രത്തിന് അവതരിപ്പിക്കുന്ന എൻ്റെ 6 വയസ്സിൽ ആമിനാത്താത്ത എന്ന് പറയുന്ന ക്യാരക്ടറിനെ രൂപപ്പെടുത്തുന്നത് എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇപ്പം നസീർ എൻ്റെ അടുത്ത ബന്ധുവാണ്, കയറി വന്നിരിക്കുക.
കയറി വന്നു കഴിയുമ്പോൾ ഇപ്പോൾ കയറി വന്ന് വാതിൽ തുറന്ന് ബെല്ലടിച്ചോ വാതിൽ തുറന്ന് അകത്ത് കയറുമോ? അകത്ത് കയറി എന്താ ഇപ്പോ തന്നെ രാവിലെ വരാറുന്നില്ലേ, അട്ടർച്ചി ഉണ്ടായിരുന്നില്ല, എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് വന്നതേ, മോഹമൊക്കെ പറയും എന്തോ ഇയാൾ വന്നയാളെന്തോ തെറ്റ് ചെയ്തത്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടെൻഷൻ ഈ വന്ന ആൾക്ക് എന്ത് കൊടുക്കും എന്നുള്ളതാണ്, അതായിരിക്കും മനസ്സിൽ. അപ്പൊ രാവിലെ ആയിരുന്നെങ്കിൽ അടർച്ച് കൊടുക്കായിരുന്നു, ഇനിയിപ്പോ ഉച്ച ഈ സമയത്ത് വന്ന് എന്ത് കൊടുക്കാനാണ്? അതെ രാവിലെ വരാറുന്നെന്ന് ചോദിക്കുന്നത് ഒരു ഇറു കൂടുതലാണ് മൂവാറ്റുപുഴക്കാർക്ക്. വന്നാർന്നാ പോയാർന്നാ കണ്ടാർന്നോ പോണ്ടോ മോക്ഷയ്ക്ക് പോകണ്ട, മോറ്റോ പറയില്ല മോക്ഷയ്ക്ക് പോകണ്ടോ? അങ്ങനെ കൊച്ചിക്കാർക്ക് ഇള്ളില്ലല്ലോ, നമ്മ നിങ്ങ ഞങ്ങ അങ്ങനെയാണ്. എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ എന്താ ഈ നമ്മ നിങ്ങ ഏ ഞങ്ങ അങ്ങനെ പറയാറില്ലല്ലോ എന്ന് പറയും. മാഷ് വരികയാണ്, മാഷ് വരണം കണ്ടിട്ട് ഈ കുട്ടി ഉമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഉമ്മ ഉമ്മ അകത്ത് കയറി ഒളിച്ചിരിക്കും, പത്തായത്തിൽ കയറി ഒളിച്ചിരിക്കും. ആ പറയാണ്, ഞാൻ ഒളിച്ചിരിക്കേണ്ട ആവശ്യം മാഷ് വരട്ടെന്ന്. ഞാൻ ഒരാഴ്ച സ്കൂളിൽ പോയി, നീ സ്കൂളിൽ പോകാണ്ടിരിക്കണേന്. ഞാൻ ഒളിച്ചിരിക്കേണ്ട കാര്യം എന്ത്? എനിക്ക് അടിയിട്ട് വന്ന്. എടാ അയാൾ അടിക്കേണ്ട കാര്യം എന്താ? ഞാൻ ഒളിക്കേണ്ട കാര്യം എന്താണെന്ന്? ഉമ്മ ഒന്ന് പറയുന്നത് എന്തിനാണ്ടാ ഞാൻ ഒളിച്ചിരിക്കണത്? ഉമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരാഴ്ച സ്കൂളിൽ പോകാൻ. ഇതിനകത്ത് ഈ സ്കൂൾ സ്കൂൾ പയ്യൻ ഞാനും ഒന്ന് സൈനിക്കും. അത് എന്തൊക്കെ വിറ്റുകൾ കയറ്റി ആ വിറ്റാണോ? ആ വിറ്റല്ലോ, ഏതൊരു വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മള് അരിശ്രീയിൽ അന്ന് റെക്കോർഡിങ് മറ്റേ സ്പൂളിട്ടല്ലേ, കിന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ തകർത്ത് ചെയ്യുക. അപ്പൊ സിദ്ദീഖ് പറഞ്ഞു അതുപോലെ കുറച്ചുകൂടി ശരിയാവാനുണ്ട്. സിദ്ദീഖ് ഭയങ്കര പെർഫെക്ഷന്റെ അങ്ങേറ്റാണ്. സിദ്ദീഖയുടെ ഓരോ വാർത്ത കേൾക്കാനും ഞാൻ ഇങ്ങനെ കാതോർത്തിരിക്കും. ഞങ്ങൾക്ക് ഇത് കൊണ്ടേ തരുന്നതാരാന്നറിയോ? കോഴഞ്ചേരി അബ്ദുറഹ്മാൻ. പുതിയ പരിപാടി തുടങ്ങി കലാപോയൻ, ഗ്യാസ് സിലിണ്ടർ പൊട്ടുന്നു, അങ്ങനെ കയറ്റമൊക്കെ എന്ന് പറയും. ഇത് ഇതുപോലെ തന്നെയാണ് സൈനുദ്ദീൻ. വളരെ സൈനുക്കാടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സൈനുക്കാടെ ഭയങ്കര ബ്രില്യൻസി എന്ന് പറഞ്ഞാൽ ഈ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നതിൻ്റെ അങ്ങേയറ്റമാണ് സൈനിക്ക. അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഒരു അഞ്ചാറ് കൗണ്ടർ അദ്ദേഹം പറഞ്ഞിരിക്കും നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരവായിട്ട്. സൈനുക്ക, ഞാൻ, പ്രസാദ്, ഗിന്നസിൻ്റെ പരിപാടിക്ക് പോവുക നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ. ഈ കഥ എല്ലാവരും കേട്ടാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആദർശ സൈനുദ്ദീൻ്റെ തോളത്ത് ഇങ്ങനെ കേട്ടിട്ട് സൈനുക്കാക്ക് കുറേ കഴിയുമ്പോൾ പറയാം ഈ നാദർശയുടെയൊക്കെ കൂടെ പരിപാടിക്ക് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഉടനെ തന്നെ സൈനുക്ക, അന്ന് നാദർശയൊന്നും അറിയപ്പെട്ടില്ല, സൈനുക്ക ഇങ്ങനെ നോക്കിയിട്ട് ശരിയാടാ പറയാം, ഞാൻ വളരെ താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്നാന്ന് പറയാം. ഇത് സ്ഥിരം എല്ലാവർക്കും അറിയാവുന്ന കൗണ്ടറാണ്. പക്ഷേ സൈനുക്കയുടെ ആ ഒരു സെൻസ് ഇത് തന്നെ. പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് കുഞ്ചേട്ടനുമായിട്ട്, ഇന്ദ്രജാലത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മദ്രാസിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് കുഞ്ചേട്ടനും ഇതേ കൗണ്ടർ പറയുകയാണ് സൈനുദ്ദീന് പറയാൻ കുറച്ച് കഴിയുമ്പോൾ കുഞ്ചൻ്റെയൊക്കെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ സൈനുക്കയുടെ കൗണ്ടറാണ്. അതൊക്കെ ബുദ്ധിമുട്ടാവും, കാരണം പിന്നെ ആരാണ് ഈ കുഞ്ചൻ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇയാൾക്ക് എന്താ പരിപാടി. സിദ്ദീഖയുടെ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത് ലാലും സിദ്ദീഖും എന്തുകൊണ്ട് ഒന്നിച്ചു എന്നുള്ളതിൻ്റെ ഒരു സംശയവും വേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കട്ടക്ക് കട്ടയാണ്. ഒരു ചെറിയ കഥയുണ്ട്, പറയട്ടെ. ഓ പറഞ്ഞു. വേറെ ഒന്നുമില്ല, മോശമാക്കിയിട്ടൊന്നുമല്ല. സിദ്ദീഖ് ഇപ്പോഴാണ് ഇത്തിരിയൊക്കെ പച്ചയൊക്കെ വെച്ചത്, സൽമാൻഖാനെയൊക്കെ വെച്ച് അഭിനയിപ്പിച്ചേക്കുന്നത്. പണ്ട് സിദ്ദീഖ് അതിങ്ങനെ ഒരു കൊച്ചു പലക ഇങ്ങനെ അർത്ഥ പോലെ ഇരുന്ന ആളാണ്. ഇത് അത്ര തടി കുറവാണ്. ലാലാണെങ്കിൽ ഒരു കമ്പി പോലെ ഇതിങ്ങനെ ഭയങ്കര അന്തരാണ്. അപ്പൊ ശബ്ദമാണെങ്കിലോ ലാലിന്റെ ശബ്ദം എന്തോടോ പോന്നു ഭയങ്കര പേസ്, രണ്ട് അന്തരങ്ങൾ ഭയങ്കരമാണ്. അപ്പൊ ഇദ്ദേഹം പുല്ലേപ്പടിയിൽ ഏതോ ഒരു കടയിൽ ചായാൻ്റെയാണ് ഈ കഥ പറഞ്ഞത്, മൂപ്പൻ്റെ കട. മൂപ്പൻ്റെ കടയിൽ മഴ വന്നിട്ട് സിദ്ദീഖ് ഈ കട അടയ്ക്കുന്ന സമയത്ത് അന്നെന്ന് പറഞ്ഞ ഷട്ടറല്ല കടയ്ക്ക്, കടയ്ക്കെന്ന് പറഞ്ഞാൽ ഈ എടുപ്പ് പോലെ ഇങ്ങനെ എടുത്തു വയ്ക്കില്ല. അപ്പൊ ഈ മഴ പെയ്യണ കാരണം സിദ്ദീഖ് ആ കടയുടെ സൈഡിലവിടെ ലാലുണ്ട്. അപ്പൊ സിദ്ദീഖ് അവിടെ നിൽക്കുമ്പോൾ ലാല് സിദ്ദീഖിനെ കളിയാക്കാൻ വേണ്ടി എടോ താ മാറിയെന്നുള്ള, അല്ലെങ്കിൽ എടുപ്പ് പോലെയാണെന്ന് പറഞ്ഞ് തന്നെ എടുത്തു വെച്ച് അയാൾ പൂട്ടിക്കളയും. അപ്പൊ സിദ്ദീഖിന്റെ മറുപടിയാണ് കേക്കണത്, നീയും മാറിയെന്നോ അല്ലെങ്കിൽ കമ്പിയാണെന്ന് പറഞ്ഞ് നിന്നെ അടുത്ത് കുത്തിക്കഴിച്ചു. അത്ര സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ
ഇതൊന്നും പ്ലാൻ ചെയ്യുന്നതല്ല, അപ്പൊ വരുന്നതാണ് ഈ തമാശകളൊക്കെ. ഒരു ലാഗില്ലാതെ ഇതേപോലെ തന്നെ എന്നാ മാനസിക് കാപ്പൻ സാറിന്റെ മോന്റെ കല്യാണം തോന്നുന്നു, ലാലേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ ഡാൻസർ തമ്പിച്ചേട്ടന അന്ന് ഹരികൃഷ്ണൻ സിനിമ ഇറങ്ങിയതാ. അപ്പൊ എല്ലാവരും കൂടുതൽ ഫോട്ടോ എടുക്കേണ്ട ഉള്ളി. ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാത്രം ഈ ഷർട്ട് ഇങ്ങനെ മാറ്റും. അപ്പൊ ഈ ഡാൻസർ തമ്പി ഈ ഷർട്ട് മാറ്റും, ഇതിന്റെ അകത്ത് ബനിയന ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവരും ആളുടെ കൂടെ ഫോട്ടോ എടുത്താലും ഇതിങ്ങനെ തുറന്നു പിടിക്കും. ഈ ഹനുമാൻ ഇങ്ങനെ പ്രണമിക്കുന്നു. അപ്പൊ ഫോട്ടോ തനിക്കാണ് ആവശ്യം അതോ ബെനിയനാണോ ആവശ്യം? ഈ വീഡിയോ കാസറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മിമിക്രി കാസ്റ്റ് ചെയ്യുന്ന അബിക്കല്ലേ? ഞാനല്ല, പ്രസാദാണ് അതിന്റെ ഡയറക്ടർ. പക്ഷെ കൊച്ചിൻ ഓസ്കാർ എന്ന് പറയുന്ന പരിപാടി അന്ന് ഒരു ആറു പേരാണ് മിമിക്സ് പരിപാടി, ഞങ്ങൾ ഓസ്കാർ അഞ്ചു പേരാണ്. സോ അങ്ങനെ പ്രസാദ് വന്ന് ഞങ്ങൾ കാസറ്റ് ചെയ്യിക്കുക. അതിലാണ് അതിലാണ് ഈ പറഞ്ഞ ആദ്യമായിട്ട് ഡ്യൂപ്പുകൾ ഡ്യൂപ്പിന് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഇപ്പൊ ഒരുപാട് എല്ലാവരും ഡ്യൂപ്പുകളാണല്ലോ. പക്ഷെ അന്ന് ഫസ്റ്റ് അമിതാഭ് ബച്ചൻ, മമ്മൂട്ടി, മമ്മൂക്ക, താടിയൊക്കെ ഉണ്ട് എനിക്ക്. അത് ഫിഗർ അല്ലേ, ആദ്യത്തെ ഫിഗർ, ആദ്യത്തെ ഫിഗർ. അന്ന് ഞാൻ ആ കാസ്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പം മമ്മൂക്കയൊക്കെ കറക്റ്റാണ്, തിരിഞ്ഞു വരുമ്പോൾ എല്ലാം അമിതാഭ് ബച്ചൻ കറക്റ്റ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പോൾ ഇയാൾ എന്ത് ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്, ഇയാൾക്ക് എല്ലാവരുടെയും ഷേപ്പ് ഉണ്ട്, റോഡിലൊക്കെ പോയി ഇങ്ങനെ നിന്നാൽ ആൾക്കാർ വന്ന് മമ്മൂട്ടി ആയിട്ട് കൂടുമല്ലോ. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അന്ന് നന്നായിരുന്നു, ഇന്ന് മോശമായിരുന്നു. ഇന്ന് മിമിക്രി കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എനിക്കൊക്കെ എന്താ, അതൊക്കെ ഓർമ്മയുണ്ട്. അതൊന്ന് ഇപ്പൊ ഒന്ന് അവതരിപ്പിക്കാനായിട്ട് അന്നത്തെ മമ്മൂക്കയുടെ ഈ അമിതാഭ് ബച്ചൻ, അമിതാഭ് ബച്ചൻ, പിന്നെ ഈ അംജിത് ഖാന്റെ ഭയങ്കര അന്നത്തെ മാസ്റ്റർ പീസാണ് അബിയുടെ അല്ലേ. കിത്നേ ആദ്മി തേ ദോ ആദ്മി സർദാർ, ദോ ആദ്മി ഔർ തും തേ ഫിർ ഭി വാപസ് ആ ഗയേ കാലിഹ ക്യാ സമജ് കർ ആയേ തു സർദാർ കോ സോ ഗയാ सबासी देगा क्यों? अरे ओ सांबा, कितना ही नम रखा है सरकार ने हम पर? पूरे 50,000. सुना, पूरे 50,000. ये नाम इसलिए है 50-50 कोस दुर्गा पे रात को बचर थे तब मां के थे. सो जा बेटा, सो जाओ, नहीं तो गब्बर सिंह आ जाएगा. ये तीनों हरामजादे के नाम पूरा मिट्टी से मिला दिया. इसकी सजा मिलेगी, जरूर मिलेगी. कितनी गोली है इसमें? कितनी गोली है इसमें? 6 गोली सरदार. 6 गोली बहुत नाइंसाफी है. 6 गोली और 3 आदमी. अब ठीक हुआ, 3 गोली और 3 आदमी. हम इसको घुमा के देते. अब एक गाने में गोली है, दूसरा गाने में गोली नहीं. अब हम इसको फिर भी घुमा के देते. अब गोली किधर? गोली है. आपको नहीं पता? कुछ नहीं पता. इस पिस्टल में 3 जिंदगी 3 मौत बंद है. बच गया साला. ए भी बच गया. तेरा क्या होगा कालिया? सरदार, सरदार, मैं आपका नमक खाया, अब गोली का. कमाल है, ये भी बच गया, ये दोनों बच गया, ये तीनों बच गया, ये तीनों, अरे अब ज्यादा बच गया. जो डर गया समझो मर गया. വിവാഹ ജീവിതത്തെക്കാൾ വിവാഹമോചനം ഒരു ട്രെൻഡായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവാഹമോചനം നേടിയ ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് രൂപപ്പെടുത്തിയ ഓൾ കേരള ഡിവോഴ്സ് വിമൻസ് അസോസിയേഷന്റെ 10th anniversary ചടങ്ങുകളിലേക്ക് നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. പ്രാണനായകനേ,
അറിയാവുന്ന ഒരു പെണ്ണിനെ കിട്ടണ്ടേ? മാത്രല്ല ഇതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാന്നേ. എന്തെങ്കിലും പറ്റി അവന്മാർക്ക് അങ്ങോട്ട് പറ്റിക്കോട്ടെ, തന്നെയല്ല അവൻ ഒരു പോങ്ങന. പറയുന്ന ജോലിയൊക്കെ അങ്ങോട്ട് ചെയ്തോളൂ. എന്തായാലും വിളിക്കവനെ. എന്താ ചേച്ചി, നീ ഇങ്ങോട്ട് വന്നേ. ഞങ്ങളുടെ സംഘടനയെ കളിയാക്കുന്ന ഇമാതിരി പാട്ടുകൾ ഇട്ടാൽ ഇതായിരിക്കും അനുഭവം. പോ, പോയി ഞങ്ങളുടെ സംഘടനാ ഗാനയിട്. അതേതായാലും നന്നായി ചേച്ചി. വനിതകൾ എന്നാൽ പുരുഷൻ പറയണ പണികൾ എടുക്കണ മെഷീനല്ല. പല നാളുകൾ ഞങ്ങളെ അടിമകളാക്കി, ഇനി അതു മതിയല്ലോ. വനിതകൾ എന്നാൽ പുരുഷന് ചുമ്മാ ബോറടി മാറ്റണ ഗെയിമല്ല. ഇനി ആണിൻ തണലിൽ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു പ്രത്യേക കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ സംരക്ഷണയിൽ കഴിയുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർ ദയവായി ഓഡിറ്റോറിയം വിട്ട് പുറത്തു പോകേണ്ടതാണ്. കാരണം ഇത് ഭർത്താവുമായി ബന്ധം പിരിഞ്ഞ് കഴിയുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന പരിപാടിയാണ്. പ്രിയമുള്ള മെമ്പർമാരെ, നമ്മൾ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതിനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ട അതിഥികളെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി നമുക്കൊരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കാം അല്ലേ? പ്രാർത്ഥനാ ഗാനം ആലപിക്കാനായി നമുക്ക് കോഴിക്കോട് ഫെറോക്കിലെ മെമ്പർമാരെ സ്വാഗതം ചെയ്യാം. ഏതാണ്ട് 30 വർഷത്തോളമായി ഭർത്താവുമായി ബന്ധം പിരിഞ്ഞ് ജീവിക്കുകയും ഈ സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും ചെയ്ത നമ്മുടെ സ്വന്തം പുഷ്പവല്ലി മേടത്തെ ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്നത് സംഘടനയുടെ പ്രസിഡന്റും 12 വർഷമായി ഭർത്താവുമായി വേർപിരിഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്ന ഹേമ. അയ്യോ, തുണിക്കൊക്കെ ഇപ്പൊ എന്താ വില അല്ലേ? അതാണ് ഇനി രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ഹേമയെ ക്ഷണിക്കുന്നു. എടി ഇങ്ങോട്ട് വന്നേ. ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ വെറും ഹേമ എന്ന് വിളിക്കരുതെന്ന്. പിന്നെ കോൾ മീ ഹേമ മേ നോൺ. ഓക്കേ, ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് അല്ലെങ്കിൽ വേണ്ട, എന്റെ പ്രിയപ്പെട്ട വനിതാ സഹോദരിമാരെ, എല്ലാവർക്കും ഈ കുഞ്ഞനുജത്തിയുടെ വന്ദനം. അവളുടെ മൂത്ത മോക്കെ എന്റെ അമ്മയുടെ പ്രായമുണ്ട്, എന്നിട്ട് അവൾ ഇപ്പോഴും നമ്മുടെ കുഞ്ഞനിയെത്തി. പാരട്ട തള്ള. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പുരുഷൻ എന്ന് പറയുന്ന ഇരുമ്പ് കൂട്ടിൽ ശ്വാസം മുട്ടി ജീവിച്ചിരുന്ന ഇളം കിളികളായിരുന്നു നമ്മൾ.
എന്നാൽ ഇപ്പോൾ ആ ഇരുമ്പ് കൂട് തല്ലി തകർത്തുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന ആകാശത്ത് നമ്മൾ പറന്ന് നടക്കുകയാണ്. എടി മനസ്സിലായില്ലേ, ഇവൾ ഇവളുടെ ഭർത്താവിന്റെ കൈയും കാലും ഒടിച്ച് അയാളുടെ കൂടും തകർത്താണ് ഡൈവേഴ്സ് ആയത്. എനിക്കിനി നിങ്ങളോട് പറയാനുള്ളത്, മാറി വന്ന നമ്മുടെ പുതിയ സർക്കാരിനോട് മൂന്ന് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യം, എല്ലാ മേഖലകളിലും പെൻഷൻ അനുവദിച്ചിരിക്കുന്നത് പോലെ ഭർത്താവുമായി ബന്ധം വേർപിരിഞ്ഞിരിക്കുന്ന നമ്മൾക്കും പ്രതിമാസം 10,000 രൂപയിൽ കുറയാത്ത സംഖ്യ പെൻഷനായി അനുവദിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിലെ എല്ലാ സിനിമാ തിയേറ്ററുകളിലും സെക്കൻഡ് ഷോയ്ക്ക് കുറഞ്ഞത് 10 ടിക്കറ്റെങ്കിലും നമ്മുടെ മെമ്പർമാർക്ക് അനുവദിക്കണം. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അസോസിയേഷനിലെ മെമ്പർമാരായ നമ്മൾ സ്ത്രീകൾക്ക് രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ എവിടെയും സഞ്ചരിക്കുവാനും കയറി ചെല്ലാനും സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള തിരിച്ചറിയൽ കാർഡ് നൽകണം. എനിക്ക് നമ്മുടെ മെമ്പർമാരോട് പറയാനുള്ളത് മറ്റൊന്നുമില്ല, നമ്മൾ വനിതകൾ ഒറ്റ കെട്ടായി നിൽക്കണം. ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് സംസ്കാരമില്ലാത്ത വാക്കുകൾ പുറത്തു വരാൻ പാടില്ല. ഓ, അവള് വലിയൊരു സംസ്കാര സമ്പന്ന. എടി രേഖ, നീ കുറച്ച് നേരം എനിക്കിട്ട് താങ്ങുന്നു. നീ പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കുന്നില്ലെന്ന് വിചാരിച്ചു. നീ എടി, നീ പറഞ്ഞതിനൊക്കെ മറുപടി ആയിട്ട് നിന്റെ പറയാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല കേട്ടോ, പക്ഷേ ഈ വേദിയിൽ സംസ്കാരത്തോടെ പെരുമാറണമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞാ നിന്റെ വിളിക്കാനും ഞാൻ മടിക്കില്ല കേട്ടോ. പ്രസിഡന്റ് ഒന്ന് അടങ്ങ്, എല്ലാരും ശ്രദ്ധിക്കുന്നു, ഈ ചടങ്ങ് കൊളവാക്കല്ലേ. ഏതായാലും ഈ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാമായ നമ്മുടെ സ്വന്തം പുഷ്പവല്ലി മേഡം ഈ വേദിയെ ധന്യമാക്കാൻ ഇവിടെ ഇരിപ്പുണ്ട്. ആ മഹനീയ സ്ത്രീയെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശാടന കിളികളെ, നമ്മൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. എന്ത്? ഒന്നും. ഈ സംഘടനയുടെ രക്ഷാധികാരി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിതൃരക്ഷതി കൗമാരി, ഭർത്തോരക്ഷതി യവനെ, പുത്രോരക്ഷതി വാർദ്ധക്യെ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതേ എന്നാണല്ലോ ശങ്കരാഭരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. ഞാൻ പറയുന്നു, ക്ലാസ്മേറ്റോ രക്ഷത കൗമാരെ, ബോയ്ഫ്രണ്ടോ രക്ഷത യൗവനെ, ഹോം നേഴ്സോ രക്ഷത വാർദ്ധക്യേ, ഓൾ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതേ എന്നാക്കി മാറ്റണം അത്. പിന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് അറിയിക്കുവാനുള്ളത്, വിവാഹത്തിന് ശേഷം എങ്ങനെ ഭർത്താവുമായുള്ള ബന്ധം വേർപ്പെടുത്താമെന്നോർത്ത് ഇനി ഒരു സ്ത്രീകളും വിഷമിക്കേണ്ടതില്ല. അതിനായി വിവാഹബന്ധം വേർപ്പെടുത്തുവാനുള്ള 101 എളുപ്പ വഴികൾ എന്ന എൻ്റെ പുസ്തകം ഈ ചടങ്ങിൻ്റെ അവസാനം പ്രകാശനം ചെയ്യുന്നതായിരിക്കും. അത് വാങ്ങി വായിച്ചു പഠിച്ചാൽ മാത്രം മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ മരമാകുന്ന പ്രസംഗത്തിലെ ഇലകളാകുന്ന വാക്കുകൾ പൊഴിച്ച് ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, നമസ്തിദാദി വിസ്തുരിതം. ദാ ഇവിടെ വന്നേടാ, ഈ മൈക്ക് സ്റ്റാൻഡ് താനേ നടന്നു പോകുമോ? ഞാൻ എടുക്കണോ? അല്ലടാ, ഞാൻ എടുക്കാം. അമ്മേ, നീ എടുത്തോണ്ട് പോടാ. ായി അവാർഡ് ദാന ചടങ്ങാണ്. എല്ലാ വർഷത്തെയും പോലെ ഏറ്റവും കുറഞ്ഞ സമയം ഭർത്താവിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീക്കുള്ള അവാർഡാണ് നൽകാൻ പോകുന്നത്. ഇതിനായി ഒരുപാട് നോമിനേഷൻസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 3 പേരെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദി നോമിനേഷൻസ് ആർ ചളിക്കവട്ടം ജാനകി. ചളിക്കവട്ടം ജാനകി വനിതകൾക്കൊരു വഴി കാട്ടി. നമ്മുടെ അസോസിയേഷന്റെ മാനസപുത്രി വിവാഹപ്പന്തലിൽ വെച്ച് കെട്ടുതാലിയുടെ കനം പോരെന്ന് പറഞ്ഞ് താലി വരന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ഓരോ മണിക്കൂറിനുള്ളിൽ തന്നെ ബന്ധം പിരിഞ്ഞ ധീര വനിത ചളിക്കവട്ടം ജാനകി. മങ്ങാട് സുഭദ്ര. മങ്ങാട് സുഭദ്ര തന്റെ 28-ാമത്തെ വയസ്സിൽ വന്ന 28-ാമത്തെ വിവാഹാലോചനയിലൂടെ വിവാഹം കഴിച്ച പുരുഷനെ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഉപേക്ഷിച്ച് ബന്ധം പിരിഞ്ഞ ധീരപുത്രി മങ്ങാട് സുഭദ്ര.
കൊടകര ലളിത. ലളിതയെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയ്ക്കുണ്ട് പറയാൻ. പറയാനും പറയാൻ പറ്റാത്തതുമായ ഒരുപാട് ബഹുമതികൾക്ക് അർഹയാണ് ഈ ബഹുമുഖ പ്രതിഭ. തന്റെ വിവാഹബന്ധം ലളിത പുല്ലുപോലെ വലിച്ചെറിഞ്ഞത് താലി കെട്ടി വെറും ഒരു മണിക്കൂറിനുള്ളിൽ. കൊടകര ലളിത. വരും പെൺതലമുറ ഈ മഹതികളെ കണ്ടു പഠിക്കണം. അവർ നോമിനീസ്. വി ആർ പ്രൗഡ് ഓഫ് യു. ഇതിൽ വിജയിച്ചിരിക്കുന്നത് എനി ഗസ്. ദി വിന്നർ ഈസ് മങ്ങാട് സുഭദ്ര. ചില കാരണങ്ങളാൽ നമ്മുടെ മങ്ങാട് സുഭദ്രയ്ക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ട് ഈ അവാർഡ് വാങ്ങാൻ നമ്മുടെ മങ്ങാട് സുഭദ്രയുടെ സ്വന്തം മനുജത്തി മിസ് മാളവികയെ ക്ഷണിക്കുന്നു. എന്താ പറയണ്ടേന്ന് അറിയില്ല, ഒരുപാട് സന്തോഷമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ചേച്ചിക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല. പിന്നെന്താ, ചേച്ചിക്ക് ഈ അവാർഡ് കിട്ടാൻ സഹായിച്ചതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ചേച്ചിയുടെ ഹസ്ബൻഡിനോടാണ്. കാരണം പുള്ളി എത്രയും പെട്ടെന്ന് ചേച്ചി ഒഴിവാക്കിയോണ്ടാണല്ലോ ചേച്ചിക്ക് അവാർഡ് കിട്ടിയത്. താങ്ക്സ് ടു ഗോഡ്. അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഈ അവാർഡ് എനിക്ക് തന്നെ കിട്ടാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക്സ് ടു ഗോഡ്. Thank you, Miss Malavika. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വെറും 58 മിനിറ്റ് മാത്രം ഭർത്താവിനൊപ്പം കഴിഞ്ഞ ഒരു സ്ത്രീയാണ് നമ്മുടെ മങ്ങാട് സുഭദ്ര. ഇത്രയും വലിയൊരു അവാർഡ് കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് മങ്ങാട് സുഭദ്ര അത് ഏറ്റുവാങ്ങാൻ വരാതിരുന്നത്? ചേച്ചിക്ക് ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുക. ബെഡ് റെസ്റ്റോ? അതെന്ത് പറ്റി? ചേച്ചിക്ക് ഇത് 3rd മാസമാണേ. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് ഒട്ടും ശരീരം അനക്കരുതെന്നാ. അമ്പടി വില്ലത്തി. എന്റെ ചേച്ചി അത് കൂകിയതല്ല, അത് മൈക്ക് ഹൗൾ ചെയ്താണ്. ചേച്ചി അത് പിന്നിലോട്ട് മാറിയെന്നാ മതി. നീ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി? എങ്ങനെയെങ്കിലും ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോണോന്ന് കരുതുമ്പോ ഞങ്ങളോട് പിന്നോട്ട് പോവാൻ പറയുന്നു. ദ്രോഹി. ബാക്കി നീ പറഞ്ഞോടി. പ്രിയമുള്ള വനിതാ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ ഭാഗമായി നടത്തപ്പെടുന്ന കലാപരിപാടികളാണ് ഇനി ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. ആദ്യമായി ഒളരിക്കര യൂണിറ്റിലെ ഭർത്താക്കന്മാർക്കെതിരെ പോരാടി വിജയിച്ച നമ്മുടെ സ്വന്തം സഹോദരിമാർ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി. വനിതകൾ പല പേരിലായി പീഡനങ്ങൾ പലതും സഹിച്ചു. പണ്ട് തൊട്ടേ നമ്മൾ വനിതകൾ പല പേരിലായി പീഡനങ്ങൾ പലതും സഹിച്ചു. പന്തു തട്ടും പോലെ പുരുഷൻ സ്ത്രീയെ തൊഴിച്ച് ജീവിതങ്ങൾ എത്ര തുലച്ചു. പന്തു തട്ടും പോലെ പുരുഷൻ സ്ത്രീയെ തൊഴിച്ച് ജീവിതങ്ങൾ എത്ര തുലച്ചു.
കർണക്കട്ടി എന്ന് ഒന്നു പെറ്റു കഴിഞ്ഞപ്പോൾ പണ്ടാരക്കാലന് നമ്മൾ വേസ്റ്റ് ഇടും കുപ്പത്തൊട്ടിയായി. ചങ്ക് പൊളിച്ച് നമ്മൾ കെട്ടിയോനെ സ്നേഹിച്ച് റങ്കുള്ള ജീവിതം ഒത്തിരി ഒത്തിരി മോഹിച്ച് സുന്ദര കനവുകൾ ഏറെ മനസ്സിൽ സൂക്ഷിച്ച് സങ്കടം ഓർക്കണം അന്നവൻ എന്നെ വഞ്ചിച്ച് പോയെന്നേ. എന്റെ ആഭരണങ്ങളടക്കം പൊക്കി മുങ്ങിയെന്നേ. പിന്നെ നാളുകളേറെ കണ്ണീരിൽ ഞാൻ കഴിയുന്നേ. ഒടുവിൽ കാശം തീർന്ന കാലണയില്ലാതെത്തി അവനെ ഞാനും പൊക്കി കൂമ്പിനു നോക്കി കുത്തി. പിന്നീട് നോള സങ്കടം എനിക്കില്ല അന്ധക്കാനെ മൊഴി ചൊല്ലി ബന്ധം പിരിഞ്ഞതിൻ പേരിൽ എന്റെ പൊന്നുമ്മ പറഞ്ഞ പോൽ കുടിക്കണ വെള്ളത്തിൽ ആണിനെ നമ്പരുത് മോളെ. എന്റെ സെറ്റ് വല്ലിപ്പോ പോയേനെ. ഒന്ന് ശ്രദ്ധിക്കണേ, ഇനി നമ്മുടെ ചടങ്ങിന്റെ പ്രധാന പരിപാടിയിലേക്ക് കടക്കുകയാണ്. അതിനായി നമ്മുടെ വിശിഷ്ട അതിഥികളെയും കമ്മിറ്റി മെമ്പർമാരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഇപ്പോൾ നമ്മുടെ പുഷ്പവല്ലി മാഡം എഴുതി തയ്യാറാക്കിയ വിവാഹബന്ധം വേർപെടുത്താനുള്ള 101 എളുപ്പവഴികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതാണ്. ശരിക്കും എങ്ങനെ ഭർത്താവിനെ ഒഴിവാക്കാമെന്ന് ചിന്തിച്ച് തല പെരുത്തിരിക്കുന്ന ഭാര്യമാർക്ക് ഈ പുസ്തകം ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാം. ഇവർക്കൊക്കെ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റേ ഷോക്ക് ട്രീറ്റ്മെന്റാ, അതാണ് ഇത്. ഇനിയെങ്കിലും നന്നായാ മതിയായിരുന്നു. ഇനി നമ്മള് പ്രേക്ഷകരെന്നും കാണാൻ ആഗ്രഹിക്കുന്നത് അബിയുടെ ഈ സ്റ്റാർസ് ആണ്. ശബ്ദം മാത്രമല്ല രൂപം കൂടി, മറ്റൊന്നും ശബ്ദം മാത്രമാണ് വിവരിച്ചുകൊണ്ടിരുന്നത്. അബിയുടെ ആ കാലഘട്ടത്തിലെ പ്രകടനങ്ങൾ ഇപ്പോൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോഴും അബി ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അത് ആ പഴയ കാലത്തെ ആ ഓർമ്മകളിലേക്ക് അബി ഒന്ന് അങ്ങനെ ഒരു നീണ്ട നേരം. അപ്പോ മമ്മൂട്ടി അല്ലേ? ആ മമ്മൂക്കാണ്. ഇതോ അംഗം ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂട്ടുനിന്നതോ അംഗം. പന്തിപ്പഴുത് കണ്ടപ്പോഴൊക്കെ പരിചയ്ക്ക് വെട്ടിയൊഴിഞ്ഞതാണെന്ന് മനസ്സിലാക്കാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക്? ശേഷം എന്തുണ്ടെങ്കിൽ പുരഞ്ജയമായി തുടങ്ങിയ സൗഭദ്രമെന്ന് തോന്നിപ്പിക്കുന്ന ആ പഴയ പുത്തൂരമളവോ, അതോ പരിചയ്ക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അളവോ? ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. തോൽപ്പിച്ചവരുണ്ട് പലരും. മലയനോട് തൊടുത്ത് മരിച്ച എൻ്റെ അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവച്ചപ്പോൾ കൈവിറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോൾ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാത്ത ചങ്ങാതിയും എന്നെ തോൽപ്പിച്ചു. തോൽവികളെ ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജീവിതം വീണ്ടും ബാക്കി. മടങ്ങിപ്പോ. അംഗമുറ കൊണ്ടും ആയുധ ബലം കൊണ്ടും ചതികൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പറഞ്ഞവരിലാരുമില്ല. വേണ്ട ഉണ്ണി, വേണ്ട. ചതിയൻ ചന്തുവിൻ്റെ കഥ ഇവിടെ അവസാനിക്കട്ടെ. ദൂരം വീടിൻ്റെ മാനം കാത്ത ആരോമിലൂടെ ചരിതം ആലോകർ വാഴ്ത്തട്ടെ. എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ ഉണ്ണി. നീ നിങ്ങൾ തോൽക്കരുത് മക്കളെ, നിങ്ങൾ തോൽക്കരുത്. ബിനാ
നമ്മൾ ഈ സിനിമാ ചിരിമയുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ അവശരായ അല്ലെങ്കിൽ രോഗം കൊണ്ട് അല്ലെങ്കിൽ അപകടങ്ങൾ കൊണ്ട് തളർന്നുപോയ വഴിയിൽ വീണുപോയ പലരെയും സഹായിക്കുക എന്നുള്ളൊരു ഉദ്ദേശം നമുക്കുണ്ടല്ലോ. ആ ഉദ്ദേശത്തിൽ ഇത്തവണ നമ്മൾ ചെയ്യുന്നത് ഒരു സഹായ നിധിയുണ്ട്. അത് ആർക്കാണ് എന്നുള്ളത് നസീർ പറയും. കൊല്ലത്തുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. കൊല്ലം സുൽഫിക്കർ എന്നാണ് പേര്. ഞാനുമായിട്ടൊരു 10-12 വർഷം മിമിക്രി ഒരേ വേദി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ജോബി, മോനിലാൽ, അങ്ങനെ ആ ഒരു ടീം ഓസ്കർ ഉണ്ടായിരുന്നു. അല്ല, കൊല്ലത്ത് ഞങ്ങളൊരു ടീം തന്നെ ഉണ്ടായിരുന്നു. നന്നായിട്ട് താരങ്ങളെ അനുകരിക്കുന്നൊരു കലാകാരനാണ്. അപ്പോൾ കുറച്ച് കാലമായിട്ട് കിഡ്നിക്ക് ഒരു പ്രോബ്ലം ആയിട്ട് ഇപ്പം പുള്ളി റെസ്റ്റിലാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ സഹായം കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ടോ? അദ്ദേഹം വന്നിട്ടില്ല, മോനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തെ മകനെ വിളിക്കാം. ഒരു മോനും ഒരു മോളുമാണ്. ഓക്കെ, നമുക്ക് 300 കൂടി കൊടുക്കാം. ഇത് മിമിക്രി കുടുംബത്തിൻ്റെയാണ്. അപ്പോൾ ഈ മിമിക്രി കുടുംബത്തിൻ്റെ നന്മയുടെ കൂട്ടായ്മയിൽ അബിയും വന്നു. ഇനിയും ഒരുപാട് കലാകാരന്മാർ ഇവിടെ വരാനുണ്ട്. അബി ഇനിയും വരണം. അപ്പോൾ അത് വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി ഈ മിമിക്രി കുടുംബത്തിൻ്റെ എൻ്റെ പേഴ്സണലായിട്ട് പിന്നെ അബിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മിമിക്രി സ്നേഹികളുടെ ഒക്കെ സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരുപാട് കേൾക്കാത്ത തമാശകളും പെർഫോമൻസുകളുമായി നമുക്ക് വീണ്ടും കാണാം ഭീമാ സിനിമാ ചിരിമയിൽ മാത്രം. ഭീമാ സിനിമാ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. ഗുഡ് നൈറ്റ്.